നമസ്കാരം ഒരിടവേളക്ക് ശേഷം പശ്ചിമേഷ്യ വീണ്ടും സംഘർഷഭരിതമാകുന്നു അമേരിക്കൻ പ്രസിഡന്റിന്റെ പശ്ചിമേഷ്യൻ സമാധാന പദ്ധതിയെ ഐക്യരാഷ്ട്രസഭയും ഫലസ്തീൻ നേതാക്കളും തള്ളിയതിന് പിന്നാലെയാണ് ഇസ്രായേൽ വീണ്ടും ഫലസ്തീനും സിറിയയ്ക്കും നേരെ റോക്കറ്റ് ആക്രമണം നടത്തിയത് സിറിയൻ തലസ്ഥാനമായ ദമാസ്കസിലാണ് ഇസ്രയേൽ വ്യോമാക്രമണം നടത്തിയത് ഇരുപത്തിയൊന്ന് മിസൈലുകളാണ് ദമാസ്കസിലേക്ക് ഇസ്രയേൽ വർഷിച്ചത് അതേസമയം ഇസ്രയേൽ തൊടുത്ത മിസൈലുകൾ സിറിയ വെടിവെച്ചിടുകയും ചെയ്തു ആക്രമണത്തിൽ ആർക്കും പരിക്കേറ്റതായി റിപ്പോർട്ടുകളുമില്ല സിറിയൻ വ്യോമബാധ ഏതെങ്കിലും തരത്തിൽ ലംഘിക്കപ്പെട്ടാൽ അതിനെ ശത്രുക്കളുടെ സൈനിക ആക്രമണമായി കണക്കാക്കുമെന്നാണ് സിറിയ മുന്നറിയിപ്പ് നൽകിയത് ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇസ്രയേൽ വ്യോമാക്രമണം നടത്തിയത് ഫലസ്തീനു നേരെയും ഇസ്രയേൽ ആക്രമണം തുടരുകയാണ് ഡൊണാൾഡ് ട്രംപിന്റെ സമാധാന പദ്ധതികൾക്ക് തിരിച്ചടി നേരിട്ടതോടെയാണ് ഇസ്രയേൽ ആക്രമണം രൂക്ഷമായത് സിറിയയിൽ വ്യോമാക്രമണം നടത്തിയതായി ഇസ്രയേൽ പ്രതിരോധ വകുപ്പും സ്ഥിരീകരിച്ചിട്ടുണ്ട് സിറിയയിലെ ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയത് എന്നും ഇരുപത്തിയൊന്ന് മിസൈലുകളാണ് വർഷിച്ചത് എന്നും ഐ അതായത് ഇറാൻ ഡിഫൻസ് ഫോഴ്സ് അറിയിച്ചു അതേസമയം ആക്രമണം സംബന്ധിച്ച വ്യാജ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ടായെന്ന് സ്രിയൻ ഭരണകൂടവും അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഫെബ്രുവരി പതിമൂന്നിനും ദമാസ്ക് തലസ്ഥാനത്ത് ആക്രമണം നടത്തിയിരുന്നു എന്നാൽ ആക്രമണത്തിന്റെ പിന്നിൽ തങ്ങളല്ല എന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയിരുന്നു ജനുവരി ഇരുപത്തിയെട്ടിനാണ് വിവാദമായ പശ്ചിമേഷ്യൻ സമാധാന പദ്ധതി ട്രംപ് വൈറ്റ് ഹൌസിൽ വെച്ച് പ്രഖ്യാപിക്കുന്നത് ഇസ്രയേൽ ഫലസ്തീൻ തർക്കത്തിൽ പരിഹാരം കാണാനായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച പശ്ചിമേഷ്യൻ സമാധാന പദ്ധതിയിൽ വെസ്റ്റ് ബാങ്കിലെ ഇസ്രായേൽ അധിനിവേശത്തെ അംഗീകരിക്കുന്നുമുണ്ട് യേലിന്റെ തലസ്ഥാനമായി ജെറുസലേം തുടരുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചു അതേസമയം സ്വാതന്ത്ര്യ ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നുവെന്നും കിഴക്കൻ ജെറുസലേം ഫലസ്തീന് തലസ്ഥാനമായി നൽകുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചു പദ്ധതിയെ ഫലസ്തീൻ നേതാക്കൾ തള്ളിക്കളയുകയായിരുന്നു ഒപ്പം യു എനും പദ്ധതിയെ അംഗീകരിച്ചില്ല